மனம் சூடான இடம் தேடி அலைகின்றது. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചുമ്മാ പഴയതാണേ, ഇത്ര വലിയ ഗായികയൊന്നും അല്ല. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പം പാടാൻ തോന്നി. എന്ത് രസമാണെന്നറിയാമോ, ഞങ്ങളൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വെളിയിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ഇവരെല്ലാം ഇങ്ങനെ ചവിട്ടി നശിപ്പിച്ചു കളയും. അപ്പോൾ അത് ഭംഗിയുണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒത്തിരി പേര് ഇതിനകത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുട്ടികളൊക്കെ കളിക്കാൻ തുടങ്ങി, ആളുകളൊക്കെ ഇറങ്ങി, അത്യാവശ്യം തണുപ്പ് കുറവാണ്. ഇത് നോക്കിക്കേ, ഒരാൾ സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്നോമാൻ്റെ കണ്ണ് നോക്കിക്കേ, എള്ളുണ്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ കണ്ണ് അവർ ചെയ്തേക്കണേ. ഞാനതൊന്ന് കുത്തി വെക്കുകയാണ്. അപ്പം നമുക്കിത് നോക്കാം. അപ്പം എനിക്കൊരു സ്നോമാനെ ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പം നമുക്ക് സ്നോമാനെ ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ സൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ വോയിസ് ഇട്ടിട്ടില്ല കേട്ടോ. റോഡൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. വേണ്ട സ്നോമാൻ. കിളികളൊക്കെ കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ പോയി 2-3 ജാക്കറ്റുകളൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. സ്നോയ്ക്ക് ഉപയോഗിക്കുന്ന സെപ്പറേറ്റ് ഗ്ലൗസ് ആണ്. അപ്പോൾ അതിനാദ്യം നമുക്ക് സ്നോമാനെ ഉണ്ടാക്കാൻ ഇതിൻ്റെ ബോള് ഉണ്ടാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വട്ടത്തിൽ നല്ല ഉരുണ്ട ഉരുണ്ട വലിയ ബോൾസ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഒരു കുഞ്ഞു ബോള് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു കുഞ്ഞു ബോൾ ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റ് ആകൃതിയിൽ നമ്മൾ സെറ്റാക്കി എടുക്കണം. ഈ ചെറിയ ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് അമുക്കി ഉണ്ടാക്കിയാലും മതി. ഇപ്പം ഞാൻ ബക്കറ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ചിങ്ങനെ അമുക്കി അമുക്കി ബോൾസ് ആക്കി എടുക്കണം. അത് ഭയങ്കര പാടാണ്, കാരണം തണുപ്പ് അധികം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു വലിപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഒരു വലിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഇങ്ങനെ വലിയ ബോൾസ് വേണമെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ചുറ്റിച്ച് ചുറ്റിച്ച് ഇങ്ങനെ എടുക്കണം. അപ്പോൾ എൻ്റെ ഒരു സ്നോമാൻ ഏകദേശം ഒരു വലിയൊരു സൈസ് വേണം എന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അപ്പം ഇങ്ങനെ ഉരുട്ടി എടുക്കുക. അപ്പോൾ ചെറിയ ബോൾ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അങ്ങനെ കൊണ്ടുപോയാൽ മതി ഇതുപോലെ വലിയ ബോളാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാനൊരു ഏകദേശം ഒരു 3 ബോൾസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ബാൽക്കണിയിലേക്ക് ഞാൻ പോയി. ബാൽക്കണി പോയിട്ട് ഞാൻ അവിടെ ഒരു ടേബിൾ ഞാൻ വെച്ചിട്ടുണ്ട്. ആ ടേബിളിലേക്ക് ഇതാ ഈ സംഭവം വെച്ചു. എന്ന് വെച്ചാൽ അതിനൊരു എന്താ പറയുക, ഒരു താഴെ ഒരു നല്ലൊരു ബേസ് വേണം അവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കണം ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഈ മഞ്ഞ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ സിമെൻ്റ് തേക്കും പോലെ ചെയ്യണം. അപ്പം നല്ല കട്ടിയുള്ള ഗ്ലൗസ് തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ പണി പാളും. അപ്പോൾ ഇതുപോലെ ആക്കി എടുക്കാം. ഞാനൊരു 2-3 സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് വളരെ തടി തോന്നണേ. അത്യാവശ്യം തടിയുണ്ട്, എന്നാലും ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇപ്പം ഇങ്ങനൊരു ചെറിയൊരു തുള ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ രണ്ടാമത്തെ സ്നോ ബോൾ ഉണ്ടാക്കി ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം. ജസ്റ്റ് ഒരു ഐഡിയ കാണിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു അവസരം ഇങ്ങനെ കിട്ടിയാൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അത്യാവശ്യം നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്നോയിൽ കളിക്കാനായിട്ട്. ഭയങ്കര രസമാണ്. ഒരവസരം കിട്ടുമ്പോൾ അത് ഞാൻ പാഴാക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ രണ്ടാമത്തെ ഒരു ബോൾ വെച്ചു.
ഒരു പ്രാവശ്യം ഈ ബോൾ ഇങ്ങനെ സെറ്റാക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകത്തില്ല, നല്ല അമുക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകത്തില്ല, അല്ലെങ്കിൽ പൊട്ടിപ്പോകും കേട്ടോ. അപ്പം നല്ല അമുക്കി ഉണ്ടാക്കണം. എന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മഞ്ഞിങ്ങനെ വെച്ച് കൊടുക്കണം. അതിൻ്റെ സ്നോ ഇച്ചിരിച്ച് താഴെ നിന്ന് എടുത്താൽ മതി, ഇഷ്ടം പോലെ സ്നോ താഴെയുണ്ട്. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വയ്ക്കുക. നമ്മൾ സിമെൻ്റ് തേക്കില്ലേ, അതുപോലെ നമ്മളല്ല വലിയ വലിയ ചേട്ടന്മാരെ സിമെൻ്റ് തേക്കില്ലേ അതുപോലെ ചെയ്യാം. അവിടെ ആൾ കണ്ടോ, അവിടെ സ്നോ മാറ്റാണ്, എന്നുവെച്ചാൽ നടന്നു പോകണ്ടേ. ഇതിനകത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാലേ തെന്നി അടിച്ച് വീഴും. അപ്പം അതുകൊണ്ട് അവർ അവിടെ നിന്ന് ക്ലിയർ ചെയ്യാണ്. ചില ആൾക്കാർ നന്നായിട്ട് എന്താ പറയുക, പാർക്കിംഗ് ഏരിയയൊക്കെ നല്ല ക്ലിയർ ചെയ്തിടും, എന്നിട്ട് അവർക്ക് വണ്ടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഏതൊരു കുട്ടി ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ളതാണ്, അവനവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ മൂന്നാമത്തെ സ്നോ ബോൾ എടുത്ത് എൻ്റെ മുകളിലേക്ക് വച്ചു. ഇതാണതിൻ്റെ തല, സ്നോമാൻ്റെ തല. അത്യാവശ്യം വട്ടം ആയിട്ട് തന്നെ ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, നല്ല വട്ട രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. കുറേശ്ശെ അവിടെ പോയിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ നല്ല ആകൃതിയിലാക്കി എടുക്കണം. അതിന് ഇച്ചിരി പണിയുണ്ടേ. അപ്പം നോക്കിക്കേ, നല്ല ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ഇങ്ങനെ അതിൻ്റെ ആകൃതി ആക്കി എടുക്കുമ്പോഴത്തേന് അത് വലിയ സ്നോ മാറി ചെറിയ സ്നോമാൻ ആകും. അപ്പം ഇങ്ങനെ ബീസൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം ഒരു ആകൃതിയിൽ എടുത്തിട്ടുണ്ട്. അവൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് താഴെ, ആ എനിക്കറിയില്ല. അവർ പാകിസ്ഥാനീസ് ആണെന്ന് തോന്നുന്നു. അവരത് എന്തൊക്കെയോ സംസാരിക്കണം, ഹിന്ദിയായിരിക്കും. അപ്പോൾ എൻ്റെ സ്നോമാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കണ്ണ് ഉണ്ടാക്കാനായിട്ട് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഞാനൊന്ന് ഇങ്ങനെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, അത് ഇതിനകത്തേക്ക് നിങ്ങൾ കയറ്റുമ്പോൾ തിരിച്ചിറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ മൂക്കിൻ്റെ തുമ്പുമൊക്കെ ഞാനൊന്ന് വെട്ടി ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബട്ടണായിട്ട് ഈ സ്നോമാനിൻ്റെ ബട്ടൺസായിട്ട് ഉപയോഗിക്കുന്നത് ക്യാരറ്റ് തന്നെയാണ് വട്ടത്തിൽ അരിഞ്ഞത്. പിന്നെ ഒരു ഹാറ്റ് എടുത്തിട്ടുണ്ട്, ഒരു തൊപ്പി. പിന്നെ ഒരു ഷോൾ എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ പോംപോം എന്താ പറയുക, ബീഡ്സ്, പോംപോം ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെച്ച് തുടങ്ങാം. അപ്പം ആദ്യം നമുക്ക് ഇവൻ്റെ കണ്ണ് റെഡിയാക്കണം. അപ്പം കണ്ണിന് വേണ്ടിയിട്ട് അല്ലെങ്കിലും മൂക്ക്, സോറി, ആദ്യം നമുക്ക് മൂക്ക് റെഡിയാക്കാം. അപ്പം അതിന് ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ കുത്തിക്കൊടുക്കണം. പതുക്കെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇനി കണ്ണ് വയ്ക്കാം, എളുപ്പത്തിൽ തന്നെ വയ്ക്കാം. വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നുണ്ട്. അപ്പോൾ കണ്ണ് വെച്ച് കൊടുക്കാം. പിന്നെ പോംപോം സീഡ് എടുത്തിട്ട് ഇങ്ങനെ വായി എൻ്റെ ചുണ്ട് റെഡിയാക്കാം. എൻ്റെ കുട്ടികൾ ഭയങ്കര ബഹളമാണെന്ന് തോന്നുന്നു അകത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെയൊക്കെ വെക്കുക. ഇതുപോലെ അറേഞ്ച് ചെയ്താൽ മതി കേട്ടോ. തൊപ്പി വെക്കുക, പിന്നെ ഷോൾ ഇട്ട് കൊടുക്കാം, പിന്നെ ബട്ടൺ വെച്ച് കൊടുക്കണം. ബട്ടൺ ഭയങ്കര പാടാണ് കേട്ടോ ഇരിക്കാൻ. ഒരു ബട്ടണേ ഇരുന്നോളൂ, ഇങ്ങനെ വെക്കുക. ഇരിക്കണില്ല, ഇരിക്കണില്ല, എന്താ അത് ഇരിക്കാത്തത്? ഓ, ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ എൻ്റെ സ്നോമാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കൈ വെക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കൈ വെക്കുന്ന കാര്യം മറന്നുപോയത്. അതിന് ഈ ചില്ല ഒടിച്ച് വെച്ചാൽ മതിയായിരിക്കും. അപ്പോൾ എൻ്റെ സ്നോമാൻ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു. എൻ്റെ സ്നോമാൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതാണ് എൻ്റെ സ്നോമാൻ. അപ്പോൾ എൻ്റെ ഈ സ്നോമാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാതെ കമൻസും ലൈക്കും ഒക്കെ ഇടുക. അത്യാവശ്യം ഷെയർ ചെയ്തോ കേട്ടോ. അപ്പോൾ മുന്തിരിങ്ങ വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, ക്യാരറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്, ഒന്നും ഇളകി പോയിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്നോമാൻ ഞാൻ ഉണ്ടാക്കി. എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി, ഭയങ്കര തണുപ്പായ വെളിയിൽ. എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ സ്നോമാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാണ്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2 മിനിറ്റ് എങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. See you.